Hi friends, welcome back to Muthu's Vlog. ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന നമ്മളെ കുരുമുളക് പൊടി ഫസ്റ്റ് ഇട്ടുകൊടുത്ത് അതിനുശേഷം എന്താ അടുത്ത ജീരകപ്പൊടി നമ്മൾ ഇട്ടുകൊടുക്കാണ്. അതിനുശേഷം നമ്മളെ കാശ്മീർ ചില്ലി ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുക. പിന്നെ നമ്മളെ മാഗി ക്യൂബ്, ക്യൂബ് അല്ല ക്യൂബ്, എന്താണെങ്കിലും മാഗി ക്യൂബ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതാ മല്ലിച്ചപ്പ് പൊതിനില ഇട്ടുകൊടുക്കുക. അങ്ങനെ ഇട് മാഷ. ശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ചിക്കനിലേക്ക് നമ്മളെ ഈ മസാലന്റെ ഭാഗങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം ഇതാ നമ്മള് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ നന്നായിട്ട് അതും കൂട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് ഉഷാറാക്കി എടുക്കണം. അപ്പൊ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഇതാ രണ്ട് പാക്കറ്റ് നമ്മളെ ടൊമാറ്റോ സോസ് ഇത് ഇറങ്ങി അതും കൂട്ടി ഇനി ഒരു മിക്സിംഗ്. ആകെ മിക്സിംഗ് ആണ് മക്കളെ. ഈ മിക്സിംഗ് ഒക്കെ കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റിന് വേണ്ടി വെക്കണം. അപ്പൊ ഏതായാലും ഈ മിക്സിംഗ് ഒക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഏതായാലും നമ്മൾ ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂറിന് വേണ്ടി കൊണ്ടുപോയി വെക്കട്ടോ. നമ്മളെ വെള്ളത്തിൽ ഇടാൻ വേണ്ടി നമ്മളെ ബസ്മതി അരി ഇതാ ചെമ്പട്ടിയിലിട്ട് അങ്ങോട്ട് ചാടരിയ ഉയരത്തിൽ നിന്ന് ചാടുകയാണ്. അപ്പൊ ഇതാ നമ്മളിതാ വെള്ളം വാരാൻ പോണ ഒരു മണിക്കൂർ നേരം നമ്മള് വെള്ളത്തിൽ പൊതിർത്തി വെക്കണം നമ്മളെ അരി. ഏകദേശം നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ ആവാനായി. അപ്പൊ കുടുക്കയില് നിറച്ച് വെള്ളം വെച്ചിട്ട് നമ്മളിതാ വെള്ളം തിളക്കാൻ വേണ്ടിട്ട് ഇത് കാറാമ്പട്ട അതുപോലെ കുരുമുളകൊക്കെ ഇട്ടുകൊടുത്ത് അതിന്റെ മേലെ രണ്ട് ഉണക്കനാരം ഇട്ടുകൊടുത്ത് അതിൽക്ക് നമ്മൾ അടുത്തതായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പൊരിക്കാനുള്ളത് ഇവിടെ ഓയില് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലിട്ട് ചിക്കൻ പൊരിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളൊരു വെറൈറ്റി ആക്കിയിട്ടാണ് സാധാരണ മന്തിയിൽ ചിക്കൻ പൊരിക്കാറുണ്ടോ അറിയില്ല. നമ്മളൊരു വേറെ രീതിയിൽ ഉണ്ടാക്കുകയാണ്. നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനെ നമ്മൾ കൊടുന്നിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടാൻ പോവാണ് പീസുകള്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പീസുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളെ ചിക്കൻ അതാ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമ്മള് മൂടി വെക്കുക. 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് ഇങ്ങനെ വെച്ച് അടച്ചിട്ടിരുന്നു കേട്ടോ. ഇനി വെച്ച് അത് എടുത്തിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം ഓരോന്നായിട്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മക്കളെ. നമ്മൾ പൊരിക്കും. അപ്പൊ ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമ്മളെ ചിക്കനൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ശേഷം അതിന്റെ മേലെ കൂടി നമ്മളിതാ സാധാ കുരുമുളക് ഉണ്ടല്ലോ പൊടിക്കാത്ത കുരുമുളക് അതിന്റെ മേലെ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം ആ മൂടിയോട് കൂടി നമ്മൾ അടച്ച് വെക്കുക. അപ്പൊ നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ അരി ഇതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ ദമ്മ് ഇടാൻ വേണ്ടി നമ്മൾ ചിക്ക അടിപൊളി ചിക്ക ഇതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ ചട്ടി കൊടുക്കാനല്ലടാ ചിക്കൻ ഇട്ട് കൊടുത്തു. ഞാൻ അതിന്റെ ഒന്ന് ചിക്കൻ ഒന്ന് പരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അതിന്റെ മേലൊക്കെ ദമ്മിന് വേണ്ടി നമ്മളെ റൈസ് ഇങ്ങനെ എല്ലായിടത്തും പരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. വാ വാടിപൊളി. അപ്പൊ ഇനി ജസ്റ്റ് നമ്മളെ മുളക് വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 ആക്കി കൊടുക്കുക കേട്ടോ. അതിന്റെ ശേഷം നമ്മളെ മഞ്ഞൾ വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തെളിച്ചു കൊടുക്കുക. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യണത് ബാബുവാണെന്ന് പ്രത്യേകം എടുത്തു തരാൻ പറഞ്ഞു എടുത്ത് പറയാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ
അതിന്റെ ശേഷം നമ്മൾ ചിക്കന്റെ മേലെ ഇതെല്ലാം എണ്ണ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കനല് അയ്ക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. കനല് ഇറക്കി വെച്ച് കൊടുത്ത് ഞാൻ അയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് പുകയാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അതിന്റെ ഒപ്പരം തന്നെ നമ്മളിതാ നമ്മള് ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ഇറക്കി വെച്ചു. ഇനി ഇതാ നമ്മള് പൊട്ടിക്കാൻ പോണ. പൊട്ടിച്ചി ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ല മണലാ. എന്താ മണ. അപ്പൊ ഏതായാലും ഇനി ബാക്കി മിക്സ് ചെയ്തതിന്റെ ശേഷം കാണിച്ചു തരാം. ഒക്കെ കൂടെ മിക്സ് ചെയ്തതിന്റെ ശേഷം കാണിച്ചു തരൂ. നമ്മളിവിടെ ആദ്യം വെച്ചെടുത്ത് ഈ മുളകൊക്കെ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതാ ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാ ഇളക്കി മിക്സ് ചെയ്യണം. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിന്ന് ഇങ്ങനെ വരാം. അടിയിന്ന് വരട്ടടാ. അപ്പോഴല്ല അതിന്റെ ഒരു ഇത്. എവിടെടാ പീസ്? മറിച്ച് ഇളക്കി മറിയടാ അങ്ങോണ്ട്. അപ്പൊ നമ്മളെ മന്തി സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളെ റെസിപ്പിയാണ് മന്തി കേട്ടോ. അപ്പൊ ഏതായാലും ഇതാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇരുന്ന് തിന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ഏതായാലും ടേസ്റ്റ് കാര്യങ്ങളൊക്കെ തിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മടെ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇന്നത്തെ പുതിയ ആള്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മള് കഴിച്ചിട്ട് ലാസ്റ്റ് അഭിപ്രായം പറയുന്നതാണ്. അപ്പൊ ഇത് എല്ലാരും തീറ്റ തുടങ്ങി. ഞാൻ മാത്രം തിന്നല് തുടങ്ങിട്ടോ. ഇത് എല്ലാരും തിന്നല് തുടങ്ങിയിരിക്കണേ. എന്താ മറ്റേ ചിരിച്ചിരിക്കണേ. തിന്നണേ അത്ര. അപ്പൊ എന്താണ് അഭിപ്രായം പറയും പറയടാ. അഷ്ഫാഖ് സൽമാൻ ഓ ഇങ്ങോട്ട് തിരിയാൻ തന്നെ നേരമില്ല അവനക്കൊന്നും. വേറെ അൻമീർ എന്താ അവസ്ഥ? ഇവിടെ അൻവറിനെ കാണുന്നില്ല. അൻവർ പൊളി, എല്ലാരും പൊളി, ഒറ്റയടിക്ക് ആർക്കും ഉണ്ടാന്നുള്ളല്ല. അമീൻ ഇജ്ജി കറക്റ്റ് പറയും. മുത്തറ കഴിച്ചാ? ഇജ്ജി കഴിച്ച് കഴിച്ച്. എന്താ അവസ്ഥ? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി കണാ, അടിപൊളി. അപ്പൊ നമ്മളെ സംഭവം ഇനി ഫിനിഷ് ചെയ്തിട്ട് നമ്മള് കാണിച്ചു തരാം കേട്ടോ. ഏതായാലും അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മണികളിൽ അടിച്ചൊട്ടിക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ തന്നെ വരാം.